എസ്എൽസിന്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പം സാർ ഓടിക്കുന്ന ജെറിൻ സാറാണ് ഓടിക്കുന്നത്. സാറിപ്പം വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യും. സാർ ഒരുപാട് വണ്ടികൾ ഓടിക്കാറുള്ള ആളാണ്. സാറ് ഒരുപാട് മറ്റേ ഹില്ലി ടെറൈനിലൊക്കെ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളെ കൂടാണ്. നമുക്ക് സാറിൻ്റെ ഡ്രൈവ് ഒക്കെ ഒന്ന് നോക്കാം. SL6 ഫുൾ ഓപ്ഷൻ വേരിയൻസ് ആണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഫുൾ ഓപ്ഷൻ പറയുമ്പോൾ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓടിക്കുന്ന റോഡ് കണ്ടീഷൻ പറഞ്ഞാൽ അത്ര സ്മൂത്ത് റോഡൊന്നുമല്ല, ഇച്ചിരി കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള റോഡുകളാണ് ഓടിക്കുന്നത്. കൂട്ടുകാരെ, പുതിയ വീഡിയോ ബ്ലോഗിൽ സഹിതം നമ്മൾ ജെറിൻ സാറിൻ്റെ അടുത്ത് SL6 ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ടെസ്റ്റ് ഡ്രൈവ് കൊണ്ടുവന്നിരിക്കുന്നത്. ജെറിൻ സാർ ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട ദിവസം തന്നെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ജെറിൻ സാർ കുറച്ച് ഓടിച്ച് നോക്കിയിട്ടുണ്ട് വണ്ടി, അപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ ജെറിൻ സാർ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ജെറിൻ. ജ്യോതിഷ കൃത്യസമയത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വണ്ടി ഇവിടെ എത്തിച്ചു. വളരെയധികം നന്ദി. പിന്നെ വണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എനിക്ക് നല്ലൊരു അനുഭവമാണ് തന്നത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, എനിക്ക് മറ്റേത് വാഹനത്തിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് SL6 നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്രസ നേരത്തെ ഞാനൊന്ന് നോക്കിയായിരുന്നു, പക്ഷേ ബ്രസ ഒരു 5 പേർക്കുള്ള ഒരു ഫാമിലി അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു 7 പേരോളം യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എർട്ടിഗ നോക്കിയായിരുന്നു. എർട്ടിഗയിൽ പക്ഷേ എനിക്ക് വേറൊരു കുറവായിട്ട് തോന്നിയത് എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് യാത്രാസുഖം ഇത്തിരി കുറഞ്ഞ പോലെ തോന്നി, അത്ര തീരെ മോശമൊന്നല്ല. എന്നാലും SL6 ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിന് അത്യാവശ്യം നല്ല ഉയരമുണ്ട്. 7 പേർക്ക് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്ത് പോകാനായിട്ട് വളരെ നല്ല ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് റോ, അതായത് നടുഭാഗത്ത് വരുന്ന സീറ്റിൽ യാത്ര നല്ല സുഖകരമാണ്. വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് തന്നെ 3 വണ്ടികളാണ് സാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എർട്ടിഗ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ബ്രസ മോഡൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, SL6 സാറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഇപ്പൊ SL6 മാത്രമായിട്ട് സാറിന് തോന്നിയ പ്രത്യേകതകൾ നമ്മൾ ജെറിൻ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാന്നാണ്. ജെറിൻ സാർ ഇപ്പൊ 3 വണ്ടി ഓടിച്ചിട്ടുള്ള റിവ്യൂ നമുക്ക് പറയാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ തേർഡ് റോ ഏറ്റവും പുറകിലെ സീറ്റ് നല്ല ഹൈറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം റോഡ് വിസിബിലിറ്റി നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുറകിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും അത് കാഴ്ച പോരാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും തോന്നില്ല. നല്ല ഒരു ഹൈറ്റിലാണ് ഈ തേർഡ് റോ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഞങ്ങളുടെ നാട് റാന്നിയാണ്. അപ്പോൾ റാന്നിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും റോഡുകളെല്ലാം ഇത്തിരി വളവും തിരിവും ഹൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കയറ്റമിറക്കം ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഓഫ് റോഡ് അല്ലെങ്കിൽ റോഡ് ഇത്തിരി അകത്തോട്ട് കയറിയൊക്കെ വരുമ്പോഴത്തേക്കും ഓഫ് റോഡ് ഫീല് തോന്നുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ ആ റോഡ് വഴിയൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു. അവിടെ എല്ലാം നല്ലൊരു പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള കാരണം നമുക്കൊരു കോൺഫിഡൻസോട് കൂടി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഉള്ളൊരു ഫീല് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് എർട്ടിഗയായിട്ട് എനിക്ക് പ്രധാന വ്യത്യാസം തോന്നിയത്. പിന്നെ ഇതിൻ്റെ റിയർ AC എനിക്ക് വളരെയധികം കംഫർട്ടബിളായിട്ട് തോന്നി. നല്ലൊരു കൂളിംഗ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ വണ്ടികളിൽ, ഈ റേഞ്ചിൽ വരുന്ന വണ്ടികളിൽ ഞാൻ കണ്ടിരിക്കുന്നത് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ സീറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ സീറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് സാധാരണ റിയർ AC പ്ലേസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ റൂഫ് മൗണ്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും നല്ലൊരു കംഫർട്ടബിൾ ഫീൽ എനിക്ക് തോന്നി. പിന്നെ ഇതിന് സാധാരണ വാഹനങ്ങളിലുള്ള പോലെ തന്നെ 360 ക്യാമറ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ജ്യോതിഷ് ഞാൻ ആവശ്യപ്പെട്ട പോലെ തന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തി. ജ്യോതിഷിന് വളരെയധികം നന്ദി.